ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു എർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ടിഷ്ടമല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂഴ്സാണേൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ രാവിലെ ചായ ആക്കിയിട്ട് ഇന്നെന്തോ ബിസ്ക്കറ്റ് ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് ബിസ്ക്കറ്റ് കഴിക്കണം എന്ന് തോന്നി സാധാരണ എനിക്ക് വെറും വൈറ്റിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് ഒന്നും കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ ബിസ്ക്കറ്റൊക്കെ ആണെങ്കിലും ചായ മുക്കി കഴിക്കുന്നത് ഞാൻ വൈകിട്ടാണ് രാവിലെ എന്തോ അങ്ങനെ തോന്നാറില്ല അങ്ങനെ ഇന്ന് ബിസ്ക്കറ്റും ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇത് ഇന്നലെ വാങ്ങിച്ച മീനാട്ടോ ഇന്നലെ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇത് വാങ്ങിച്ചപ്പോഴേ ഞാൻ ഞാനൊരു പപ്പയോട് പറഞ്ഞായിരുന്നു എനിക്കിത് വെട്ടാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പാടായിരിക്കും ഈ മൂന്നെണ്ണം ഒക്കെ ഉണ്ടായത് കൊണ്ട് എനിക്കൊരുപാട് സമയമെടുക്കും മീൻകാരോട് പറഞ്ഞപ്പം പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ വെട്ടിക്കൊണ്ട് നിന്നാൽ അവർക്ക് ലേറ്റാകും മീൻ കച്ചവടം ചെയ്യാൻ പോവാൻ ലേറ്റാവും അതുകൊണ്ട് വെട്ടിത്തരാൻ പറ്റത്തില്ല അവരുടെ കയ്യിൽ ഇരുമ്പില്ലെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ ഈ കാണുന്നത് പോലെയല്ല കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് വെട്ടിയെടുത്തത് വെട്ടിയെടുത്തപ്പോഴത്തേന് അതൊരു കോലമായിട്ടുമുണ്ട് കേട്ടോ തൊലിയൊന്നും ഇരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും സെറ്റായിട്ടില്ല എനിക്ക് ഭയങ്കര ടാസ്ക് എന്നാൽ ചാളയം വയലൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വെട്ടിയെടുക്കും പക്ഷേ ഇത് ഭയങ്കര ടാസ്ക്കാണ് ഇതെന്ന് വെച്ചാൽ താഴെ ഗീത ചേച്ചിയുടെ റെസിപ്പിയാണ് മീൻകറി ഞാനിത് ഷോർട്സിൽ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ എനിക്ക് ഏത് മീൻകറി വെച്ചാലും ഞാൻ ഇതാ ചെയ്യാറുള്ളത് പണ്ടൊരു ദിവസം ഞാനിതുപോലെ അയലയാണ് എനിക്ക് അയല ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നെ നീ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്ക് ഇഷ്ടപ്പെടൂ അങ്ങനെ ഞാൻ അയലക്കറി വെച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ അങ്ങനെ പിന്നെ അതേ പിന്നെ ഞാൻ വല്യ മീനായിക്കോട്ടെ കൊച്ചു മീനായിക്കോട്ടെ എല്ലാത്തിലും ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യാറുണ്ട് അപ്പം ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വെച്ചു ഉലുവ പൊട്ടിച്ചു ചേച്ചി പക്ഷേ ഉലുവയുടെ കാര്യം പറഞ്ഞില്ല ഉലുവ പൊടി ഇടുന്ന കാര്യം പറഞ്ഞോളെ എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി കൊച്ചുള്ളി അതുപോലെ തന്നെ ഇഞ്ചി ഇത് മൂന്നും കൂടെ വഴറ്റി അതിനകത്തൊട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് ഒരു തക്കാളി അരച്ചതോടെ ചേർത്തിട്ടുണ്ട് അതുപോലെ ചേച്ചി തക്കാളിയുടെയും കാര്യം വന്നില്ല കേട്ടോ എനിക്ക് തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ തക്കാളിയും കൂടെ ചേർത്തിട്ട് ആ അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നതുവരെ ആ മസാലയൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സാധാരണ ഞങ്ങളുടെ അവിടെയൊക്കെ ഒക്കെ ആണെങ്കിൽ മീൻകറി വെക്കുമ്പോൾ ഈ കൊച്ചുള്ളിയോ പിന്നെ അതുപോലെ തന്നെ തക്കാളിയോ അങ്ങനെയൊന്നും ഇടാറില്ല കേട്ടോ കൊച്ചുള്ളിയും തക്കാളിയൊക്കെ ഞാൻ ഇടാൻ തുടങ്ങിയത് ഈ യൂട്യൂബൊക്കെ കണ്ട് ഇങ്ങനെ ഓരോ റെസിപ്പീസ് കണ്ടത് പിന്നെ നമ്മുടെ അവിടെ ഈ ഇഞ്ചിയും പച്ചമുളകും സോറി ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ മീൻകറിക്കൊക്കെ ഇങ്ങനെ ചതച്ചു ചേർക്കാറുള്ളൂ അല്ലെങ്കിൽ അരിഞ്ഞിട്ട് കടുകരക്കാറേ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആ വഴക്കി വെച്ച സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഈ ഒരു അരപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് പുളിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും മീനാണെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞില്ലേ അത് വെട്ടിക്കഴുകി വന്നപ്പോഴത്തേന് അത് അത്യാവശ്യം നല്ല രീതിയിൽ നശിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരിയും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ വെക്കുമ്പോൾ ഈ മീനിനകത്തുള്ള ഒരു ഉളുമ്പ് നാറ്റവും പിന്നെ അതുപോലെ ഈ മീനൊക്കെ പഴുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ലാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത് അപ്പുറത്ത് നമ്മുടെ അരപ്പും തിളയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് മീനൊക്കെ വെട്ടി കയറി വന്നപ്പോൾ തന്നെ ഒരു സമയമായി രാവിലെ മീൻ വെട്ടാൻ പോയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇസു ഇണ്ണിക്കുന്നതിന് മുമ്പ് അത് വെട്ടിയെടുക്കണം ഇസു ഇണ്ണീറ്റ് കഴിഞ്ഞാൽ അതും ഈ ഒരു മീൻ വെട്ടലൂടെ ഭയങ്കര ടാസ്ക്കായി പോകും അതുകൊണ്ടാട്ടോ രാവിലെ ഞാൻ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് പോയത് ഏകദേശം ഒന്നൊന്നര മണിക്കൂറെ എടുത്തിട്ടാട്ടോ ഞാനത് വെട്ടിയത് പപ്പയുണ്ടായിരുന്നെങ്കിൽ പപ്പയുടെ ഹെൽപ്പ് വയ്ക്കായിരുന്നു അപ്പം പപ്പ വീ ില്ലാതായിപ്പോയി കണ്ടോ നമ്മുടെ ഈ ഒരു മീൻ ഇങ്ങനെ നമ്മൾ അരച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ചാറൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും നല്ല ടേസ്റ്റും കേട്ടോ എന്നിട്ട് ശകലം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഉലുവ ആദ്യം പൊട്ടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനന്നെങ്കിൽ ഉലുവ പൊട്ടിച്ചിട്ട് നമ്മൾ പിന്നെ അത് അരച്ചെടുത്തയാണല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഉലുവപ്പൊടിയൊന്നും ഇടാൻ വേണ്ടിയിട്ട് നിന്നില്ല എന്നിട്ട് നമ്മൾ ഈ കഴി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ അതിലോട്ട് ഇടുവാന്നേ ഈ മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് വെള്ളത്തിൽ വെക്കേണ്ട കാര്യമില്ല കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പറ്റിച്ചെടുത്താൽ മതി കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്താ കടലി മുങ്ങിത്തപ്പണ്ട ആ ഒരു ഗതികേട് വരും അതിനുണ്ട് കുറച്ച് വെള്ളത്തിൽ മീൻ നല്ല രീതിയിൽ പറ്റിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് ഞാൻ പിന്നെ കുടമ്പുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും സാധനങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അന്ന് പറ്റി വന്നാൽ മാത്രം മതി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെഡെല്ലാം ഞാനൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ബുൾസയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ സമയം കിട്ടാത്ത സമയത്ത് ഇതുപോലുള്ള തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ അങ്ങ് ഒതുക്കാറാണ് പതിവ് അവ അമ്മച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അപ്പം ഇന്നലത്തെ കുറച്ച് ബീഫിരിപ്പോൾ ഉണ്ടായിരുന്നു മാവീടെ അവിടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ എടുത്തേണ്ട ബാക്കി അത് കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഈ മുട്ടയും ബീഫും കൂടെ വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പപ്പയ്ക്കും അമ്മച്ചയ്ക്കും മാത്രം ഓരോ ബുൾസയും ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഈ ഒരു ബീഫ് ഞങ്ങൾ മൂന്ന് പേര് ഞാൻ അവർക്കും കുറേശ്ശേ കൊടുത്തിട്ട് ഞാൻ ആ ഒരു ചട്ടിക്കകത്ത് തന്നെ നമ്മുടെ ബ്രെഡ് ബ്രെഡോടിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബ്രെഡും ബീഫ് കറിയും കൂടെ അങ്ങനെ കഴിക്കാൻ ഞാൻ ബുൾസൈ രണ്ട് സൈഡും കുക്കാക്കിയില്ല എനിക്കൊരു സമാധാനം വരത്തില്ല എങ്കിൽ ഫുള്ളായിട്ട് കുക്ക് ചെയ്യത്തുള്ളൂ ഒരു മുക്ക പരുവത്തിന് എടുക്കത്തേ ഉള്ളൂ കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പച്ചയായിട്ടിരിക്കുന്ന പോലെ ഫീൽ ആവാറുണ്ട് അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ബുൾസൈ തിരിച്ചിട്ടത് ആരെയും കമൻറ്റ് ചെയ്യല്ലേ പിന്നെ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ബ്രെഡ് ഞാൻ അവർക്കൊക്കെ കൊടുത്തിട്ട് ഞാനിങ്ങനെ ചൂടോടുകൂടി തന്നെ തണുത്തു പോയാൽ പിന്നൊരു രസമില്ലല്ലോ അങ്ങനെ ചൂടോട് കൂടി തന്നെ ബ്രെഡൊക്കെ കഴിച്ചു ഇന്നെനിക്ക് വെട്ടിക്കവലയിലോട്ട് പോകണം കേട്ടോ ഞാൻ കുറേ ദിവസം കൊണ്ട് ഇവിടെ ആയിരുന്നു ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് കരുതി അപ്പോൾ അച്ചാച്ചന് എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ കഴിയുമ്പം വരും ഞാൻ ഞാനിവിടുന്ന് വെട്ടിക്കലയിലോട്ട് പോകുന്ന എന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരിക്കും കാരണം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് ഫുൾ കാര്യങ്ങളും നോക്കിയിട്ടാട്ടോ ഞാൻ പോകുന്നത് കുക്കിങ്ങിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ വലിയൊരു പ്രശ്നമില്ലാത്തത് കാരണം നാളെ മുതൽ പപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് മാവി കൊടുത്തോളൂ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല അന്നത്തേന് പപ്പയ്ക്ക് എന്ത് വേണം അതുണ്ടാക്കി വെക്കാറുണ്ട് അപ്പം മീൻകറി വെച്ച് വെച്ചിട്ട് പറഞ്ഞു ഇത് തിളപ്പിക്കണം വൈകിട്ട് വൈകിട്ട് എന്നും എടുത്ത് തിളപ്പിച്ച് വെച്ചിട്ട് ഉപയോഗിച്ചാൽ മതി എന്നൊക്കെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ഈ ഒരു മീൻകറി പപ്പ നാലഞ്ച് ദിവസം ഇങ്ങനെ ചൂടാക്കി എടുത്തു രാത്രിത്തേന് ചപ്പാത്തി കഴിക്കാനും അതുപോലെ രാവിലെ പപ്പ ദോശ എങ്ങനെ ചുടുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനും അങ്ങനെ കുറേ ദിവസമായിട്ടാണ് കേട്ടോ പപ്പ അതെടുത്തത് പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്ത് തൂത്ത് വാരി എല്ലാം പറക്കി വൃത്തിയാക്കി ഇടണം പോകുന്നതിൻ്റെ തലേന്ന് ഒരു ലോഡ് തുണി കഴുകാൻ വേണ്ടിയിട്ട് കാണും കേട്ടോ അപ്പം അതെല്ലാം കഴുകി പോന്നതിൻ്റെ അന്ന് എല്ലാം മടക്കി അലമാരയിൽ വെച്ച് ഫുള്ള് തൂത്ത് വാരി അടുക്കളയൊക്കെ പറക്കി വൃത്തിയാക്കി കാരണം ഇനി ഇനി ഞാൻ വരുന്നിടം വരെ ഇവിടെ പ്രത്യേകിച്ച് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം വരുന്നിടം വരെ വൃത്തിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു വെച്ചിട്ടോ പോകുന്നത് അതുകൊണ്ട് ഫുൾ തിരക്കായിരിക്കും ഇതുവരെ ആണെങ്കിൽ ഞാൻ വെട്ടിക്കല്ലയിലോട്ട് പോകുന്നൊരു ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഷൂട്ട് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല കാരണം അത്രയും തിരക്കായിരിക്കും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മിറ്റം തൂക്കുന്നുണ്ട് തുണി മടക്കാൻ പോയിട്ടുണ്ട് എല്ലായിടത്തും ഒന്നും എനിക്കിതുപോലെ ക്യാമറയും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല പിന്നെ തോരൻ ബീട്രൂട്ട് തോരന് വേണ്ടിയിട്ട് അടപ്പെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കൊച്ചു ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നതേ ഉള്ളൂ ചോറ് കുറച്ചുള്ള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചോറും അതുപോലെ തിളപ്പിച്ചുറ്റി വെച്ചിട്ടുണ്ട് കാരണം ഇന്ന് ഞാനിപ്പം ചോറ് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പപ്പ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് വൈകിട്ട് പപ്പ വെള്ളം ഒഴിച്ചിടിയോ അല്ലെങ്കിൽ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കത്തൊന്നുമില്ല അത് പിന്നെ പന്നലാവും നാളെ മുതൽ പപ്പയ്ക്ക് എന്തായാലും മാവി ഫുഡ് കൊടുക്കുകയും ചെയ്യും പിന്നെ അതിവിടെ ഇരുന്ന് പന്നലാകത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ ചോറ് വെക്കാൻ ഉച്ചക്കത്തേനുണ്ടല്ലോ അത് മതി പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചു എന്നിട്ട് ഒരു രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് ഇനി ഭയങ്കര എന്താണെന്നറിയത്തില്ലത് മമ്മി ഉള്ളപ്പോഴായാലും ഇപ്പോഴായാലും എനിക്ക് വീ നമ്മൾ ഹസ്ബൻറ്റിൻ്റെ വീട്ടിൽ നമുക്ക് എത്ര ഹാപ്പിയാണെന്ന് നമ്മൾ പറഞ്ഞാലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉള്ളൊരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാട്ടോ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു പോകുന്ന വഴിക്കെല്ലാം പിന്നെ ഇപ്പോൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് എന്നാലും ഭയങ്കര സങ്കടത്തോടാണ് കേട്ടോ പോകുന്നത് പിന്നെ നമുക്ക് പോകുന്ന വഴിക്ക് ഹോമിയോയിൽ ഒന്ന് കയറണമായിരുന്നു അങ്ങനെ ഹോമിയോ ഹോസ്പിറ്റലിലൊക്കെ കയറി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്